വെച്ചിട്ട് ഹാക്കും കൈയൊന്ന് കറാവാണ്ട് കൂർക്ക എങ്ങനെ വൃത്തിയാക്കിയിട്ട് കാണും. കൂർക്ക വെച്ചിട്ട് ഒരു ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കണേന്നാണ് കാണിക്കാൻ പോണത്. അപ്പൊ ഒട്ടും സമയങ്ങളെയാണ് നേരെ തന്നെ വീടുകൾക്ക് പോകാം. Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. Ellavare veetila ari medikkanaanu ari ee oru chaakila varada chaakilulla ari theeyunnaina nammal sadharana idu waste kalayala cheyana innu ee chaak vechittu enganeyana kitchen lokka ubhagarapadaanaanu kaanikkan povanathu. ആദ്യത്തെ ടിപ്പ് കൂർക്ക. കൂർക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള വെജിറ്റബിൾ ആണ്. പക്ഷെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാ. ഇന്ന് കൈയൊന്നും ഡേർട്ടി ആക്കാണ്ട് എങ്ങനെയാ ക്ലീൻ ചെയ്തെടുക്കണേന്നാണ് കാണിക്കാൻ പോണത്. ഇങ്ങനത്തെ ഒരു അരി ചാക്കെടുക്കുക, അതിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം. കൂർക്ക ചാക്കിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുണി അങ്ങനെ അടക്കുന്ന പോലെ തറയിലിട്ട് അടക്കാം. കുറച്ച് നേരം അടിച്ച് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഫുള്ളി സ്കിന്നൊന്നും പോയിട്ടില്ല, അപ്പൊ ഇച്ചിരി കൂടി അടിക്കാം. ഇനി നമുക്ക് കൂർക്ക ഗ്ലൗസ് ഒന്നും ഇല്ലാണ്ട് തന്നെ കൈമഴുക്കില്ല ആവാണ്ട് മാറ്റിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ സൂപ്പർ മാർക്കറ്റിൽ കൂർക്ക കിട്ടുന്ന കവറിൽ തന്നെ ഇത് നമുക്ക് കയ്യിലേക്ക് ആക്കാം. എന്നിട്ട് നമുക്ക് കൂർക്ക എടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കവർ എടുക്കാം. അത്യാവശ്യം ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി ക്ലീൻ ആവാത്ത കൂർക്ക ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കാം. രണ്ട് പ്രാവശ്യം മെത്തേഡ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിൽ കാട്ടിയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇന്നൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഫൈനൽ ക്ലീനിങ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ടാപ്പ് വാട്ടറിൽ കഴുകിയെടുക്കാം, അഴുക്കൊക്കെ കളയാം. ടാപ്പ് വാട്ടറിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കൂർക്ക അതിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള സ്കിന്ന് കത്തിവെച്ചിട്ട് റിമൂവ് ചെയ്യാം. കൂർക്ക നന്നായി ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാൽ കപ്പ് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂർക്ക ഇച്ചിരി ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. വിസില് ഒരു വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം എന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ കൂർക്ക വെച്ചിട്ട് എങ്ങനെയാണ് ടേസ്റ്റി ഉപ്പേരി ഉണ്ടാക്കണതാണ്
നോക്കാൻ പോണത്. അതിനായി ആവശ്യമുള്ള സാധനങ്ങളാണ് 10 ചെറിയുള്ളി, 5-6 വെളുത്തുള്ളിന്റെ ക്ലോവ്സ്, 1 തണ്ട് വേപ്പില. ഇനി നമുക്കിതൊന്ന് കല്ലി വെച്ച് ചതച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ചതച്ച മുളകും കൂടി ഇടണം. ആദ്യം നമുക്ക് ഇത് ചതച്ചെടുക്കാം. ചെറിയുള്ളി, വെള്ളിയുള്ളി, വേപ്പില ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. ഉള്ളി, വെള്ളുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഉള്ളി, വെള്ളുള്ളി ഒക്കെ വാടിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് മാത്രം മതി ഉച്ചക്ക് ചോറ് കൂട്ടാൻ. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇത് മൂടി വെക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മളുടെ കൂർക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഹാക്കും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. നല്ല സ്മെല്ലുണ്ട്. അപ്പം ഈ ആദ്യമായിട്ട് ചാനൽ വാച്ച് ചെയ്യണേ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ.